അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡേറ്റ്സ് കൊണ്ട് ഈത്തപ്പഴം കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പൂരിയുടെ റെസിപ്പിയാണ്. ഡേറ്റ്സിൻ്റെ ഗുണങ്ങൾ ഇന്ന് എല്ലാവർക്കും തന്നെ അറിയുന്നതാണ്. ധാരാളം വൈറ്റമിനും അതുപോലെ തന്നെ ഫൈബറുണ്ട്. മാത്രമല്ല അയൺ കണ്ടൻറ്റ് ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനീമിക്കൊക്കെ വളരെയധികം ഉത്തമമാണ് ഡേറ്റ്സ്. ഡേറ്റ്സ് തനിയെ കൊടുക്കുമ്പോൾ കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് പല റെസിപ്പികളാക്കി കൊടുക്കാവുന്നതാണ്. അതിലൊന്നാണിത്. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 25 ഡേറ്റ്സ് രാത്രി തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുരുവൊക്കെ മാറ്റിയതിന് ശേഷം കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് അരയാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പാലോ ഒരു കാൽ ഗ്ലാസ് അളവിൽ പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതേസമയം നല്ല ടേസ്റ്റിയുമാണ്. ഇതിലേക്ക് കൂടുതൽ വെള്ളമൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് മിക്സി കഴുകി വെള്ളമൊന്നും ഒഴിക്കണ്ട. അതിന് പകരം ഇതുപോലെ സ്പാച്ചില കൊണ്ട് എടുക്കുകയാണെങ്കിൽ മുഴുവനും നമുക്ക് മിക്സിയിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ മൈദാപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അതല്ലെങ്കിൽ മൈദാപ്പൊടിയും ഗോതമ്പ് പൊടിയും മിക്സ് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കുക. പിന്നെ മൈദാപ്പൊടിയുടെ അളവൊന്നും നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. കാരണം നമ്മളെടുക്കുന്ന ഈത്തപ്പഴത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചും ഒക്കെ ഇരിക്കും. പിന്നെ നമ്മളിത് അരയാനാവശ്യമായ പാല് ചേർക്കുന്നുണ്ട്. അതൊക്കെ അനുസരിച്ചായിട്ടായിരിക്കും നമ്മൾ ഈ പൊടിയും ആവശ്യം വരുന്നത്. അതുകൊണ്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുറഞ്ഞ അളവിലൊക്കെയാണ് വേണ്ടെങ്കിൽ 5-6 ഈത്തപ്പഴമൊക്കെ തന്നെ മതിയാവും. അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക. കുറേശ്ശെ കുറേശ്ശെ മാവ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുത്താൽ മതി. മാവ് കൂടുതൽ ലൂസായി പോരുത്. കുറച്ച് കട്ടിക്ക്, അതായത് നമ്മൾ പൂരിക്ക് കുഴയ്ക്കുന്നത് പോലെ തന്നെ ഇരിക്കണം. ചപ്പാത്തിയുടെ മാവിൻ്റെ അത്ര ഒരു ലൂസായിട്ടൊന്നും വേണ്ട. ഇനി കയ്യിലൊട്ടാതിരിക്കുന്നതിന് വേണ്ടി കുറച്ച് എണ്ണ കൂടെ പുറത്തൊന്ന് ഒഴിച്ചു കൊടുക്കുക. എണ്ണയോ നെയ്യോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനെ തന്നെ നമുക്ക് പരത്തി ചുട്ടെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെ വലിയ ബോളുകളായിട്ട് എടുത്തിട്ട് പരത്തിയിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചെറിയ ചെറിയ ബോളായിട്ട് എടുത്ത് ചെറിയ പൂരികളായിട്ടൊക്കെ അതൊക്കെ ഇഷ്ടാനുസരണം ചെയ്യാം. പിന്നെ ഇതുപോലെ പരത്തി വയ്ക്കുമ്പം ഒട്ടിപ്പോകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. പൂരിയുടെ ഒരു കനത്തിലായിരിക്കണം പരത്തിയെടുക്കേണ്ടത്. കൂടുതൽ കനവും വേണ്ട, അതേസമയം തീരെ നൈസായിട്ടും വേണ്ട. എന്നിട്ട് എണ്ണ മുങ്ങിപ്പൊരിയാൻ ആവശ്യമായ എണ്ണ ചൂടാക്കണം. എന്നിട്ട് ഓരോന്നും ഇതുപോലെ ഇട്ട് മീഡിയം ഫ്ലെയിമിൽ പൊരിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ പൊങ്ങി വരും. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് തന്നെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുമാണ്. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുത്തു നോക്കാം, തീർച്ചയായും ഇഷ്ടപ്പെടും. പിന്നെ ഈത്തപ്പഴമൊക്കെ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ളത് തന്നെ ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. മധുരം ഉണ്ടാവുമല്ലോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് നിങ്ങളൊരു റെസിപ്പി തയ്യാറാക്കുമ്പോൾ അത് എൻ്റെ വീഡിയോ കണ്ടിട്ടല്ല ആരുടെ വീഡിയോ കണ്ടിട്ടായാലും അത് കുറഞ്ഞ അളവിൽ തന്നെ തയ്യാറാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നത് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പൂരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല ക്രിസ്പിയുമാണ്. അതേപോലെ നന്നായിട്ട് ഇത് പൊള്ളി വന്നിട്ടുണ്ട്. ഇൻഷാ അള്ളാ ഇനിയും ഇതേപോലെ റെസിപ്പികളുമായിട്ടൊക്കെ കാണാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.